ഹലോ എവരിവൺ, ടുഡേസ് ടോപ്പിക് ഇസ് ഡിറ്റർമിനേഴ്സ്. ഡിറ്റർമിനേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വേർഡ്സൊക്കെ ഒരു റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സം, എനി, ഫ്യൂ, എ ഫ്യൂ, ലിറ്റിൽ, എ ലിറ്റിൽ, മോർ, മെനി, ഈച്ച്, എവറി. അപ്പോൾ ഈ വേർഡ്സൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതിനെയൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? ഡിറ്റർമിനേഴ്സ്. ഡിറ്റർമിനേഴ്സ് മീൻസ് ഇറ്റ് ഈസ് ഓൾവേസ് യൂസ്ഡ് ബിഫോർ നൗൺ. നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും അറിയാം, ദർ ആർ ടു ടൈപ്പ് ഓഫ് നൗൺസ്, ദാറ്റ് ഈസ് വൺ ഇസ് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ. അപ്പോൾ ഈ ഡിറ്റർമിനേഴ്സ് നമ്മൾ എപ്പോഴും എവിടെ യൂസ് ചെയ്യുന്ന, എപ്പോഴും അത് വരേണ്ടത് നൗണിൻ്റെ മുന്നേ ആയിട്ട് വരണം, ബിഫോർ നൗൺ. അതാണ് ഡിറ്റർമിനർ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുവാണെങ്കിൽ, നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നോർമലി എല്ലാവരോടും ചോദിക്കാറുണ്ട്. എങ്ങനെയായിരിക്കും? ഡു യു ഹാവ് സം മണി, ഇല്ലെങ്കിൽ ഡു യു ഹാവ് എനി മണി. നെക്സ്റ്റ്, ഐ ഹാവ് എ ലിറ്റിൽ മണി, ഐ ഹാവ് ലിറ്റിൽ മണി. അപ്പോൾ നമുക്കിവിടെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരും. സം, അത് കുറച്ചെന്ന് പറയുന്ന ക്വാണ്ടിറ്റി. എനി, എ ലിറ്റിൽ, ലിറ്റിൽ, ഇതെല്ലാം ക്വാണ്ടിറ്റി എന്ന് വെച്ചതാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കും ഇത്? സം മണിയാണോ, എനി മണിയാണോ, അതോ എ ലിറ്റിൽ മണിയാണോ, ലിറ്റിൽ മണിയാണോ? അപ്പോൾ നമ്മൾ ഈ ഡിറ്റർമൈനേഴ്സിലാണ് ഇന്ന് പഠിക്കുന്നത്. ആ നൗൺ ഏത് വരണം, അതിന് കൗണ്ടബിൾ ആണോ വരേണ്ടത്, അൺകൗണ്ടബിൾ ആണോ? സമ്മിൻ്റെ കൂടെ കൗണ്ടബിൾ ആണോ, അൺകൗണ്ടബിൾ ആണോ? എ ലിറ്റിലിൻ്റെ കൂടെ കൗണ്ടബിൾ, അതോ ലിറ്റിലിൻ്റെ കൂടെ കൗണ്ടബിൾ? അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിറ്റർമിനേഴ്സ് ഒന്ന് നോക്കാം. ഡിറ്റർമിനേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈവ് ഡിറ്റർമിനേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫൈവ് ടൈപ്സ്. അത് പറയുമ്പം ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾസ്. സെക്കൻഡ് വൺ, പൊസസീവ്. തേർഡ് വൺ, ക്വാൻറ്റിഫയേഴ്സ്. ഫോർത്ത് വൺ, ഓർഡിനൽസ്. ഫിഫ്ത്ത് വൺ, ഡെമോൺസ്ട്രേറ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ്. ഡിറ്റർമിനേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫൈവ് ടൈപ്സ്. ഫസ്റ്റ് വൺ ആർട്ടിക്കിൾസ്, സെക്കൻഡ് ഡെമോൺസ്ട്രേറ്റീവ്, തേർഡ് ക്വാൻറ്റിഫയേഴ്സ്, ഫോർത്ത് ഓർഡിനൽസ്, ഫിഫ്ത്ത് ഇസ് ഡെമോൺസ്ട്രേറ്റീവ്. ആർട്ടിക്കിൾസ് നമുക്കറിയാം എന്തൊക്കെയായിരിക്കും. ആർട്ടിക്കിൾസ് എ ആൻഡ് ദ. പൊസസീവ് എന്ന് പറയുമ്പം നമ്മൾ ഓണർഷിപ്പ് പൊസസ് ചെയ്യും. എങ്ങനെയായിരിക്കും പറയുന്നത്? ദിസ് ഈസ് മൈ ബുക്ക്, മൈ. ഇതെൻ്റെ ബുക്ക്, ഇത് അവളുടെ ബുക്ക്, ഇത് അവൻ്റെ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ദിസ് ഈസ് മൈ എന്ന് പറയും, ഹർ പറയും, ഹിസ് പറയും, അവർ പറയും, ദേർ. അപ്പോൾ എന്തോ മനസ്സിലാകുന്ന, ഇപ്പോൾ എ ആൻഡ് ദ നമ്മൾ ആർട്ടിക്കിൾസിൽ പഠിച്ചു. പൊസസീവ് എന്ന് പറയുമ്പം നമ്മൾ ഓണർഷിപ്പ് പൊസസ് ചെയ്യുന്ന കാര്യം പറയുമ്പം മൈ, ഹർ, ഹിസ്, അവർ, ദേർ. പിന്നെയും പറയുമ്പം പൊസസീവ് ഡിറ്റർമിനേഴ്സ് ഉണ്ട്, അതേപോലെ പൊസസീവ് പ്രനൗണുണ്ട്. ഈ പൊസസീവ് പ്രനൗണിൽ എന്താകും? മൈ എന്താകും? മൈനാകും. ഹർ എന്താകും? ഹേഴ്സ്. അവർ, അവേഴ്സ്. ദേർ എന്താകും? ദേർസ്. എങ്ങനെയായിരിക്കും പറയുന്നത്? നമുക്ക് പൊസസീവ് ഡിറ്റർമിനറിൽ നമുക്ക് എപ്പോഴും ഒരു നൗണ് വേണം, അതാണ് റൂൾ. എങ്ങനെ പറയും? ഫോർ എക്സാമ്പിൾ, പൊസസീവ് ഡിറ്റർമിൻ ആണെങ്കിൽ ഡിറ്റർമൈനേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ പറയും ദിസ് ഈസ് മൈ ബുക്ക്. കണ്ടില്ലേ, മൈ. മൈ എന്തുവാ? ഓണർഷിപ്പ് നമ്മൾ പറയുക. മൈ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ എന്തുവാ? നൗൺ. ദിസ് ഈസ് മൈ ബുക്ക്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈവ് ടൈപ്സ് ആണ് ഡിറ്റർമിനേഴ്സ്. ഈ ഡിറ്റർമിനേഴ്സ് വന്നാൽ എപ്പോഴും തൊട്ടടുത്ത് എപ്പോഴും എന്ത് വേണം? നൗൺ. അതാണത്, യൂസ്ഡ് ബിഫോർ നൗൺ. അപ്പോൾ നോക്കിയേ, ദിസ് ഈസ് മൈ ബുക്ക്. നെക്സ്റ്റ് ആണെങ്കിലോ, ദിസ് ഈസ് ഹർ ബുക്ക്, ദിസ് ഈസ് ഹിസ് ബുക്ക്, ദിസ് ഈസ് ദേർ, അവരുടെ ബുക്ക്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ത് കൊടുത്തു? അവിടെ പൊസസീവ് കൊടുത്തിട്ടും ഉണ്ട്, തൊട്ടടുത്ത് തന്നെ നമ്മൾ നൗനും പറഞ്ഞു. പക്ഷേ പൊസസീവ് പ്രനൗണിൻ്റെ കേസിലോ നമുക്ക് നൗൺ വരത്തില്ല. എങ്ങനെ ആയിരിക്കും അത് വരുന്നത്? ദിസ് ഈസ്, അല്ലെങ്കിൽ ദിസ് ബുക്ക് ഈസ് മൈൻ. ഡിഫറൻസ് കണ്ടില്ല? ഇവിടെ വന്നപ്പോൾ എങ്ങനെ, ദിസ് ഈസ് മൈ ബുക്ക്. മൈ കഴിഞ്ഞിട്ടാണ് നൗൺ വന്നത്. ഇത് വന്നപ്പോഴോ
ദിസ് ബുക്ക് ഈസ് മൈൻ. മൈന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു നൗൺ പറയുന്നില്ല. അതേപോലെയാണ് ദിസ് ഈസ് ഹർ ബുക്ക്, അതെന്തായിട്ട് മാറും? ദിസ് ബുക്ക് ഈസ് ഹെർസ്, എച്ച് ഇ ആർ എസ്. ദിസ് ബുക്ക് ഈസ് ദേർസ്, അവരുടെ. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പൊസസീവ് ഡിറ്റർമിനറിലാണെങ്കിൽ നമുക്ക് എപ്പോഴും പൊസഷൻ കഴിഞ്ഞിട്ട് നൗനുണ്ട്, ബുക്ക്. പക്ഷേ ഇതിനെ പറയുന്നതാണ് പൊസസീവ് പ്രനൗൺ. പൊസസീവ് പ്രനൗണിൽ നമുക്കൊരിക്കലും നമ്മുടെ ഓണർഷിപ്പ് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് നൗൺ കാണത്തില്ല. ഇതാണ് ഒരു ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം കൂടെ പറയണേ, നമുക്ക് ഒരു ഡിഫറൻസും കൂടെ അറിയാനുള്ളത് ഡിറ്റർമിനർസും അഡ്ജക്റ്റീവാണ്. ഡിറ്റർമിനേഴ്സ് അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് ഇറ്റ് ഡിസ്ക്രൈബ്സ് എ നൗണാണ്. നൗണിനെ എപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. ഇതെങ്ങനെ ആയിരിക്കും? ദാ എക്സാമ്പിൾ, ദിസ് ഈസ് എ ബുക്ക്. ദിസ് ഈസ് എ ബുക്ക്. ഇവിടെ ഇപ്പോൾ എന്തുവാ വന്നേക്കുന്ന എ? എന്താണ്? ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണം? ആർട്ടിക്കിൾ കഴിഞ്ഞാണ് നമുക്ക് എപ്പോഴും നൗൺ വേണം. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം ദിസ് ഈസ് എ ബുക്ക്. അഡ്ജക്റ്റീവ് ആകുമ്പോഴോ? ദിസ് ഈസ് എ ലോങ് ബുക്ക്. ഇവിടെ ലോങ് ഡിറ്റർമിനർ അല്ല, ബുക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുക. എങ്ങനത്തെ ബുക്കാണ്? ലോങ് ബുക്ക്, ഇല്ലെങ്കിൽ ഷോർട്ട് ബുക്ക്. ഷോർട്ട് ബുക്ക്. അപ്പോൾ എന്ത് ഡിഫറൻസ് ഉണ്ട്? ഡിറ്റർമിനേഴ്സിൽ നമുക്ക് ആർട്ടിക്കിൾ ഉണ്ട്, എ ബുക്ക് എന്ന് പറയാം. അഡ്ജക്റ്റീവ് വരുമ്പം ആ ബുക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ് നമ്മൾ. അപ്പോൾ എന്തായി? ദിസ് ഈസ് എ ലോങ് ബുക്ക്, ഇല്ലെങ്കിൽ പറയാം ദിസ് ഈസ് എ ഷോർട്ട് ബുക്ക്. ഈ ലോങ് ഷോർട്ട് ഇതൊക്കെ എന്താണ്? അഡ്ജക്റ്റീവ്. ഇനിയും പറയുകയാണെങ്കിലോ, വൺ ബുക്ക്, ടു ബുക്ക്, രണ്ട് ബുക്ക്, ത്രീ ബുക്ക്സ്, ഇതൊക്കെ എന്താണ്? നമ്പേഴ്സ് അല്ലേ? ഓർഡിനൽസ്, നമ്പേഴ്സ്, ഇതെല്ലാം എന്താണ്? ഇതും ഡിറ്റർമിനേഴ്സ്. അപ്പം ഡിറ്റർമിനേഴ്സ് കഴിഞ്ഞാൽ എന്തുണ്ട്? നൗണുണ്ട്. നോക്കിക്കേ, വൺ ഓർഡിനൽ നമ്പർ, പിന്നെ വന്ന് ബുക്ക്. ടു അതൊരു നമ്പർ, പിന്നെയും വന്ന് ബുക്ക്. ത്രീ നമ്പർ, ബുക്ക്സ്. ഇവിടെ ആകുമ്പോഴോ? റെഡ് ബുക്ക്, ബ്ലൂ ബുക്ക്, ഗ്രീൻ ബുക്ക്. ഇത് നമ്മൾ ബുക്കിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എങ്ങനത്തെ ബുക്ക്? ഇത് റെഡ് ബുക്ക്, ഇത് ബ്ലൂ ബുക്ക്, ഇത് ഗ്രീൻ ബുക്ക്. ഇത് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മൾ നമ്പേഴ്സിൽ ഡിറ്റർമിനർ ആണ് പറയുന്നത്. അതുകൊണ്ട് വൺ ബുക്ക്, ടു ബുക്ക്, ത്രീ, വൺ ടു ത്രീ നമ്പേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നൗണുണ്ട്. ഓക്കെ, ക്വാണ്ടിഫയേഴ്സിലാണ് വരുന്നത് ഈച്ച്, ഈച്ച്, എവറി. നമ്മൾ കുറച്ച് മുന്നേ, തൊട്ട് മുന്നേ നമ്മൾ എക്സാമ്പിൾസ് എഴുതി. സം, ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. ക്വാണ്ടിറ്റി പറയാൻ ഈച്ച്, എവറി, സം, ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. അപ്പോൾ ഇതൊക്കെ പറയാൻ നമ്മൾ എന്തുവാണ്? ക്വാണ്ടിഫയേഴ്സ് ആണ് ഈ പറയുന്നത്. അപ്പോൾ എന്താ ക്വാണ്ടിഫയേഴ്സ്? എന്താണ് ഡിറ്റർമിനർ? അപ്പോൾ ഈ ഓരോ കാര്യം പറഞ്ഞാലും തൊട്ട് അടുത്ത് നമുക്ക് എപ്പോഴും നൗൺ തന്നെ കാണും. നെക്സ്റ്റ് ഓർഡിനൽ നമ്പേഴ്സ് എന്താണ്? ഓർഡിനൽസ് മീൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതൊക്കെ ഓർഡിനൽസാണ്. നമ്പേഴ്സ് എന്താ ഇവിടെ? കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചു, വൺ, ടു, ത്രീ, ഫോർ. ഓർഡിനൽസ് എന്ന് വെച്ചാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമ്പേഴ്സിൽ വരുന്നതാണ് വൺ, ടു, ത്രീ, ഫോർ. ഫസ്റ്റ് നമ്മൾ എങ്ങനെ ആയിരിക്കും? എക്സാമ്പിൾ എഴുതുമ്പം, ഐ ലിവ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, ഐ ലിവ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. ഇത് കണ്ടില്ലേ? ഇവിടെ വന്ന് എന്താണ് ഫസ്റ്റ്? ഫസ്റ്റ് എന്താണ്? ഓർഡിനൽ. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ. നമ്പർ വരുമ്പോഴോ? ഐ ഹാവ് വൺ ബുക്ക്, ഷീ ഏറ്റ് ടു ആപ്പിൾസ്. അപ്പോൾ എന്തായി? നമ്മൾ എന്ത് ഇവിടെ ഇപ്പോൾ ഈ പഠിച്ച ഈ അഞ്ച് ടൈപ്സ് ഉണ്ട്, ഇതെല്ലാം ഡിറ്റർമിനേഴ്സ്.
ഈ ഡിറ്റർമിനേഴ്സ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇവിടെ എന്ത് വരും? നൗന് വരും. അപ്പോൾ അതെ, ഐ ഹാവ് വൺ ബുക്ക്. വൺ നമ്പറാണ് നമ്പർ. ബുക്ക് എന്താണ്? നൗൺ. ഷീ ഏറ്റ് ടു ആപ്പിൾസ്, ഇതും നമ്പർ. ആപ്പിൾസ് എന്താണ്? നൗൺ. എന്തിനാണ് ആപ്പിൾ? കൗണ്ടബിൾ. നമുക്ക് എണ്ണാൻ പറ്റുന്നതെല്ലാം കൗണ്ടബിൾ, എണ്ണാൻ പറ്റാത്തതൊക്കെ നമ്മൾ എന്താട്ടാ പറയുന്ന അൺകൗണ്ടബിൾ. ഇപ്പം ഇവിടെ ഇതിൽ വലിയ കൺഫ്യൂഷൻ വരുന്നില്ല നമുക്ക്. ഈ സം, എനി, ഇല്ലെങ്കിൽ ഫ്യൂ, എ ഫ്യൂ, ഇവിടെ വരുമ്പോഴാണ് സമ്മ് കഴിഞ്ഞിട്ട് നമ്മൾ കൗണ്ടബിൾ നൗണാണോ അതോ എനി കഴിഞ്ഞിട്ട് അൺകൗണ്ടബിൾ ആണോ? ഫ്യൂ, എ ഫ്യൂ, ലിറ്റിൽ, എ ലിറ്റിൽ. അപ്പം അതിൽ കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സം. സം നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കും? ഒരെണ്ണം കൗണ്ടബിൾ നൗൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നുണ്ട്, ഇനി ഒരെണ്ണം അൺകൗണ്ടബിൾ നൗൻ്റെ കൂടെയും യൂസ് ചെയ്യും. അതേപോലാണ് എനി. എനിയും കൗണ്ടബിൾ നൗൻ്റെ കൂടെയും അൺകൗണ്ടബിൾ നൗൻ്റെ കൂടെയും പറയാം. എക്സാമ്പിൾ ആണെങ്കിലോ, ഐ ഹാവ് സം നോളജ്. I have some knowledge to do this project. I have some knowledge to do this project. ഇവിടെ സം കഴിഞ്ഞിട്ട് നോളേജ് എന്താണ്? നോളേജ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അൺകൗണ്ടബിൾ ആണ്. നമുക്ക് വാട്ട് ഈസ് കൗണ്ടബിൾ അൺകൗണ്ടബിൾ എന്ന് പറയുമ്പം ആ ഡിഫറൻസ് എങ്ങനെ മനസ്സിലാക്കുന്ന? ഫസ്റ്റ് വൺ കൗണ്ടബിൾ, സെക്കൻഡ് വൺ അൺകൗണ്ടബിൾ. കൗണ്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതും, അൺകൗണ്ടബിൾ എന്ന് വെച്ചാൽ നമുക്കതിനെ പ്ലൂറൽ എന്ന് വെച്ചാൽ എന്ത്? നമുക്കതിനെ എസ് ആഡ് ചെയ്ത് പറയാൻ പറ്റില്ല. കൗണ്ടബിൾ നമുക്ക് എന്തൊക്കെ പറയാം? പെൻ, ചെയർ, ബുക്ക്, എക്സെട്രാ. അൺകൗണ്ടബിളിൽ നമുക്ക് എന്ത് പറയാം? ഫേർണിച്ചർ. ഒരുപാട് സ്റ്റുഡൻസും കൺഫ്യൂഷൻ ആക്കി എസ് ചേർത്ത് പറയുന്നതാണ് ഫേർണിച്ചർ. ഫേർണിച്ചറിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്ത് പറയുന്നില്ല. എയർ, എ ഐ ആർ, എയർ. മണി, ട്രാഫിക്, ട്രാഫിക്. ഇവിടൊന്നും നമ്മൾ എന്ത് ചേർക്കുന്നില്ല? നമ്മളിവിടെ ഒന്നും എസ് ചേർത്തല്ല പറയുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മൾ എന്തായിട്ട് പറയും? അൺകൗണ്ടബിൾ. എണ്ണാൻ പറ്റുന്നത് കൗണ്ടബിൾ. അപ്പോൾ എന്തായി? ഐ ഹാവ് സം നോളേജ് to do this project. ഇവിടെ സമ്മ് കഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ടബിളും വരാം അൺകൗണ്ടബിളും വരാം. അപ്പോൾ എന്തായി? സം കഴിഞ്ഞിട്ട് നമ്മളിട്ട ഒരു എക്സാമ്പിൾ അൺകൗണ്ടബിൾ. ഐ ഹാവ് സം നോളേജ് ടു ഡു ദിസ് പ്രോജക്റ്റ്. ഒരു എക്സാമ്പിളും കൂടെ. സം മെമ്പേഴ്സ് Some members have arrived the meeting. Some members have arrived to the meeting. Some members. ഇവിടെ സം കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്പേഴ്സ് എന്താണ്? കൗണ്ടബിൾ. നോളേജ് എന്തായിരുന്നു? അൺകൗണ്ടബിൾ. സം മെമ്പേഴ്സ് ഹാവ് അറൈവ് ടു ദ മീറ്റിംഗ്. അപ്പം സം എന്താണ്? കൗണ്ടബിളിലും ഇടാം, അൺകൗണ്ടബിളിലും ഇടാം. അതേപോലെ എനി. എനി എന്താണ്? കൗണ്ടബിളും ഇടാം, അൺകൗണ്ടബിളിലും നമുക്കിടാം. ഫോർ എക്സാമ്പിൾ, ഹീ ഡസൻ്റ് ഹാസ് എനി ഐഡിയ. ഹീ doesn't has any idea. ഇവിടെ നോക്കിക്കേ, എനി നമുക്ക് കൗണ്ടബിളിനെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റും, അൺകൗണ്ടബിളിനെ കൂടെയും പറ്റും. ഐഡിയ, ഐഡിയ നമുക്ക് എന്ത് പറയും? ഐഡിയാസിനെ നമുക്ക് പ്ലൂറലി ചെയ്യാൻ പറ്റില്ല. ഐ ഹാവ് മെനി ഐഡിയാസ് അല്ല, ഐ ഹാവ് ഐഡിയ, ഐ ഹാവ് ആൻ ഐഡിയ, ഐ ഹാവ് സം ഐഡിയ. അപ്പോൾ നമുക്ക് അൺകൗണ്ടബിൾ ആണ്. അപ്പം എനി കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന നൗൺ ഏതാണ്? അൺകൗണ്ടബിൾ. He doesn't has any idea.
ഐ ഡോണ്ട് ഹാവ് എനി പെൻ. ഐ ഡോണ്ട് ഹാവ് എനി പെൻ. ഐ ഡോണ്ട് ഹാവ് എനി പെൻ. എൻ്റെ അടുത്ത് ഒരു പെന്നും ഇല്ല. നമ്മൾ എങ്ങനെ ആയിരിക്കും പറയുന്നത്? ഐ ഡോണ്ട് ഹാവ് സം പെൻ നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല, ഐ ഡോണ്ട് ഹാവ് എനി പെൻ. അപ്പോൾ എന്ത് മനസ്സിലായി? സമ്മിൻ്റെ കൂടെ കൗണ്ടബിളും അൺകൗണ്ടബിളും പറ്റും, എനിയുടെ കൂടെ കൗണ്ടബിളും പറ്റും അൺകൗണ്ടബിളും പറ്റും. പിന്നെ സമ്മിൻ്റെ കൂടെ അഫർമേറ്റീവ് സെൻറ്റൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. സമ്മിൻ്റെ കൂടെ അഫർമേറ്റീവ്. അപ്പോൾ നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ, സമ്മ് നമ്മൾ അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ ഇടും, എനി നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ്. ഐ ഹാവ് സം ബുക്സ്. ഐ ഹാവ് സം ബുക്സ്. ഐ ഡോണ്ട് ഹാവ് എനി ബുക്സ്. ഐ ഡോണ്ട് ഹാവ് എനി ബുക്സ്. അപ്പം സമ്മും എനിയുടെ ഡിഫറൻസ് ഈ ഒരു 3 points നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വന്നതായിരുന്നു ഫ്യൂ. നെക്സ്റ്റ് ഇസ് ലിറ്റിൽ. ഫ്യൂ ലിറ്റിൽ. ഫ്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൻ്റെ കൂടെ. ലിറ്റിൽ യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗൻ്റെ കൂടെ ആയിരിക്കും. ഇതെപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ഫ്യൂ, കുഡ് യു പ്ലീസ് ആഡ് ഫ്യൂ ഷുഗർ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം അൺകൗണ്ടബിൾ ഷുഗർ എന്താണ്? അൺകൗണ്ടബിൾ ഷുഗറിനെ നമുക്ക് ഷുഗേഴ്സ് എന്ന് നമ്മൾ ചെയ്യുന്നില്ല. ഷുഗറിനെ നമ്മൾ പ്ലൂറൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് പറയാം? കുഡ് യു പ്ലീസ് ആഡ്, കുഡ് യു പ്ലീസ് ആഡ് എ ലിറ്റിൽ, എ ലിറ്റിൽ ഷുഗർ. കുഡ് യു പ്ലീസ് ആഡ് എ ലിറ്റിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എ ഫ്യൂവും എ ലിറ്റിലും നോക്കാം. ലിറ്റിൽ ഇസ് അൺകൗണ്ടബിൾ. കുറച്ച് ഷുഗർ ആഡ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പം എ ചേർത്താലേ അതിനെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്നുള്ളൂ. കുഡ് യു പ്ലീസ് ആഡ് എ ലിറ്റിൽ ഷുഗർ. കുഡ് യു പ്ലീസ് ആഡ് എ ലിറ്റിൽ ഷുഗർ. ഐ ഹാവ് I have read a few books. I have read a few books. Books countable aanu. Appo nammal korchu books njan vaichittundu. And it was very interesting. It was very interesting. I have read a few books. It was very interesting. A few കൗണ്ടബിൾ നൗണ്ടിൻ്റെയും കൂടെ എ ലിറ്റിൽ അൺകൗണ്ടബിളിൻ്റെയും കൂടെ ആഡ് ചെയ്യാൻ. നെക്സ്റ്റ് ഇസ് ഫ്യൂ ലിറ്റിൽ. ഫ്യൂ സെയിം കൗണ്ടബിളിൻ്റെ കൂടെയും ലിറ്റിൽ അൺകൗണ്ടബിളിൻ്റെയും കൂടെ. പക്ഷേ ഇവിടെ ഫ്യൂ പറയുന്നത് അത് ഒന്നുമില്ല എന്ന് പറയുമ്പോഴാണ് നമ്മളിവിടെ ഫ്യൂ പറയുന്നതും. ഇവിടെയും ലിറ്റിൽ എങ്ങനെ ആയിരിക്കും? ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ പറയും? ദേർ ഈസ് ഫ്യൂ ചോക്ലേറ്റ്സ് ലെഫ്റ്റ്. ഐ കനോട്ട് ഡിസ്ട്രിബ്യൂട്ട്. ഐ കനോട്ട് ഡിസ്ട്രിബ്യൂട്ട് ടു മൈ ഫ്രണ്ട്സ്. ഇവിടെ എന്താ മീൻ ചെയ്തത്? ദേർ ഇസ് ഫ്യൂ ചോക്ലേറ്റ്സ് ലെഫ്റ്റ്, ഐ കനോട്ട് ഡിസ്ട്രിബ്യൂട്ട് ടു മൈ ഫ്രണ്ട്സ്. ഇവിടെ ഫ്യൂ ഉദ്ദേശിക്കുന്നത് ഒത്തിരി കുറവാണെന്ന് വെച്ചാൽ ഇല്ല, അതുകൊണ്ട് അതെനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഫ്യൂ. എ ഫ്യൂ എന്ന് വെച്ചാൽ കുറച്ചുണ്ട്, ഫ്യൂ എന്ന് വെച്ചാൽ ഒന്നുമില്ല. എ ലിറ്റിൽ മീൻസ് കുറച്ചുണ്ട്, ലിറ്റിൽ മീൻസ് ഒന്നുമില്ല. എക്സാമ്പിൾ ആണെങ്കിൽ ലിറ്റിൽ മിൽക്ക് ലെഫ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ്. ലിറ്റിൽ മിൽക്ക് ലെഫ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ്. ഇവിടെ എഴുതാം, ലിറ്റിൽ മിൽക്ക് ലെഫ്റ്റ്
ഇൻ ദ ഫ്രിഡ്ജ്. ഐ കാനോട്ട് പ്രിപ്പയർ കോഫി. എന്താ മീൻ ചെയ്യുന്നത്? ലിറ്റിൽ മിൽക്ക് ലെഫ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ്, ഐ കാനോട്ട് പ്രിപ്പയർ കോഫി. എന്നുവെച്ചാൽ മിൽക്ക് തീരെ തന്നെ ഇല്ല, അതുകൊണ്ട് ചായ ആണോ കോഫി ആണോ അവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന മീനിങ് ആണ് ലിറ്റിലിൽ വരുന്നത്. മച്ച്, മെനി. നെക്സ്റ്റ് ഈസ് മച്ച്. മച്ച് ആൻഡ് മെനി. മച്ചും മെനി ഉദ്ദേശിക്കുന്നതും എത്ര ക്വാണ്ടിറ്റി, എത്ര ഉണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ മച്ച് നമ്മൾ എവിടെ ആയിരിക്കും ഉപയോഗിക്കുന്നത്? മച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ, മെനി കൗണ്ടബിൾ. അപ്പോൾ എങ്ങനെ ആയിരിക്കും മച്ച്? ഹൗ മച്ച്, ഹൗ മച്ച് മണി ഡസ് ഷീ റിക്വയർ, ഹൗ മച്ച് മണി ഡസ് ഷീ റിക്വയർ. ഹൗ മെനി മണി എന്ന് ചോദിക്കില്ല, ബിക്കോസ് മച്ച് എന്താണ്? മച്ച് നമ്മൾ അൺകൗണ്ടബിൾ നൗണ്ടിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മണി എന്താണ് ഇവിടെ? മണി എപ്പോഴും അൺകൗണ്ടബിൾ ആണ്, നമ്മൾ മണീസ് എന്ന് പറയുന്നില്ലല്ലോ. അപ്പം മച്ച്, ഹൗ മച്ച് മണി ഡസ് ഷീ റിക്വയർ, ഓക്കെ എത്ര പൈസ വേണം, അതാണ് ക്വസ്റ്റ്യൻ. മെനിയോ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ജോയിനിങ് അവർ സെഷൻ, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ജോയിനിങ് അവർ സെഷൻ. ഇവിടെ കണ്ടില്ലേ മെനി, മെനി കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്താണ്? കൗണ്ടബിൾ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഡിറ്റർമിനേഴ്സ് എന്ന് വെച്ചാൽ അവിടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു, പൊസസ്സീവ്, ക്വാണ്ടിഫയേഴ്സ്, ഓർഡിനൽസ് നമ്പേഴ്സ്, പിന്നെ ഡെമോൺസ്ട്രേറ്റീവ്. അതിൽ നമ്മൾ സം, എനി പഠിച്ചു, എ ലിറ്റിൽ, എ ഫ്യൂ, ഫ്യൂ ലിറ്റിൽ, മച്ച് മെനി. ഇവിടെ എപ്പോഴും നോക്കേണ്ടത് നൗൺ എന്ന് പറയുമ്പം അത് കൗണ്ടബിൾ ആകാം അൺകൗണ്ടബിൾ ആകാം. അൺകൗണ്ടബിളിൻ്റെ കൂടെ നമ്മൾ മെനി യൂസ് ചെയ്യുന്നുണ്ട്, മച്ച് യൂസ് ചെയ്തു, കൗണ്ടബിളിൻ്റെ കൂടെ മെനി. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പം നമ്മൾ നാല് പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ആണ് ഡെമോൺസ്ട്രേറ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. നമ്മൾ ദിസ് എന്തായിരിക്കും? നമ്മളിപ്പോൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഇതൊക്കെ നമ്മൾ ഓബ്ജക്ട്സിൻ്റെ കാര്യം പറയുമ്പോഴും പറയും. അതോ നമ്മൾ ഏതെങ്കിലും ഒരാളുകൾ, ഇപ്പം ദിസ് ഈസ് മൈ ഫ്രണ്ട്, നമ്മളിങ്ങനെ പറയും. ദിസ് ഈസ് മൈ പെൻ. അപ്പം നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആളുകളുടെ കാര്യം പറയുകയാണെങ്കിലും ദിസ് പറയുന്നുണ്ട്, ദാറ്റ് പറയുന്നുണ്ട്. ദീസ്, ദീസ് ആർ മൈ ഫ്രണ്ട്സ് എന്നും പറയും, ദീസ് ആർ മൈ പെൻസ് പറയും. അപ്പം രണ്ടിനും നമ്മൾ ദിസ്സും ദാറ്റും അല്ലെങ്കിൽ ദീസും ദോസും പറയും. പക്ഷെ ദിസ്സും, ദിസ് എന്തായിരിക്കും? ദിസ് ഈസ് മൈ ഫ്രണ്ട്, ദിസ് ഈസ് മൈ ഫ്രണ്ട് പറയും. ഇല്ലെങ്കിൽ ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് മൈ ഫ്രണ്ട് നൗൺ വന്നു, ദിസ് ഈസ് മൈ പെൻ നൗൺ വന്നു. നമ്പേഴ്സ് കൂടുമ്പോഴോ ദീസ് ആർ മൈ ഫ്രണ്ട്സ്. സിംഗുലർ ഉള്ളപ്പം ദിസ്, ഒരുപാടായപ്പം, ഒരുപാട് ഫ്രണ്ട്സ് ആയപ്പോൾ നമ്മൾ ദീസ് പറഞ്ഞു. ദിസ് ഈസ് മൈ പെൻ, ദീസ് ആർ മൈ ഫ്രണ്ട്സ്. ഇത് ദോസ്, ദോസ് ആർ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഇതെല്ലാം നമ്മൾ ഒബ്ജക്റ്റിനെ പറയാനും ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീങ്ങിനെയും റെഫർ ചെയ്ത് നമ്മൾ പറയാനും പറയുന്നുണ്ട്. അപ്പോൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഇതെല്ലാം കഴിഞ്ഞാലും നമ്മൾ ഒരു നൗൺ പറയും. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, ഡിറ്റർമിനേഴ്സ്. ഈ അഞ്ച് പോയിൻറ്റ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ഡിറ്റർമിനേഴ്സ് വരുമ്പം ഒരു കൺഫ്യൂഷനും കൂടാതെ നിങ്ങൾക്കൊരു സെൻറ്റൻസ് എഴുതാനോ പറയാനോ പറ്റുമെന്ന് ഐ ഹോപ്പ്. സോ താങ്ക് യു ഓൾ.